ഗുരുവിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം. എൻ്റെ പേര് അജിത് മോഹൻ എം എസ്. ദെൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് ടുവിലെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നതിലെ രണ്ടാമത്തെ സെഷനാണ്. നമ്മൾ ഒരു സെഷൻ കഴിഞ്ഞായിരുന്നു. സെഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നതായിരുന്നു. നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാൻജന്റ് നോർമൽ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ടാൻജന്റ് നോർമൽ ഇതങ്ങനെ പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിച്ചു കാണാറില്ല. ചോദിക്കുന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ബേസിക് പറയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് ഇവിടെ പഠിക്കേണ്ടത് നിങ്ങൾക്ക് എന്താണ് ഡെറിവേറ്റീവ് ഉപയോഗിച്ച് എങ്ങനെ അതിൻ്റെ ടാൻജന്റ് നോർമൽ എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ നിങ്ങൾക്ക് എത്താൻ കഴിയും എന്നുള്ളത് മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ടാൻജന്റ് ആൻഡ് നോർമൽ എന്താണ് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സർക്കിളിൻ്റെ ഒരു പോർഷൻ എടുക്കുകയാണെങ്കിൽ, ഒരു സർക്കിളിൻ്റെ ഭാഗമോ ഏതെങ്കിലും കർവ് ഷേപ്പായിട്ടുള്ള ഒരു പോർഷൻ എടുക്കുകയാണെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടി തട്ടി കടന്നു പോകുന്ന ലൈനിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ടാൻജന്റ് എന്ന് പറയുന്നത്. ഞാനിവിടെ എ എന്ന് പറയുന്ന ലൈൻ പോയിന്റ് മാർക്ക് ചെയ്യുകയാണ്. ഈ കർവിൽ, ഈ കർവിനകത്തുള്ള ഒരു ലൈനാണ് എ എന്ന് പറയുന്നത്. ആ കർവിനെ ആ പോയിന്റിൽ കൂടി, എ എന്ന് പറയുന്ന പോയിന്റിൽ കൂടി മാത്രം ടച്ച് ചെയ്ത് കടന്നു പോകുന്ന ഒരു ലൈനാണ് എന്ന് പറയുന്നത് ടാൻജന്റ് എന്ന് പറയുന്നത്. നോർമൽ എന്ന് പറഞ്ഞാൽ ഈ ടാൻജന്റിന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ ടാൻജന്റിന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടാൻജന്റിന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ് അതിനെ പറയുന്ന പേരാണ് നോർമൽ എന്ന് പറയുന്നത്. ദെൻ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. വൈ മൈനസ് വൈ സീറോ ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ ഇൻ ടു എക്സ് മൈനസ് എക്സ് സീറോ. വൈ മൈനസ് വൈ സീറോ ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ ഇൻ ടു എക്സ് മൈനസ് എക്സ് സീറോ. ദെൻ ഇക്വേഷൻ ഓഫ് ദ നോർമൽ ഈസ്, നോർമലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ മൈനസ് വൈ സീറോ ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ ഇൻ ടു എക്സ് മൈനസ് എക്സ് സീറോ. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ വരുന്നത് എങ്ങനെയാണെന്നത് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ഈ കണ്ടീഷൻ നമുക്ക് കിട്ടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അവളുടെ സ്ലോപ്പുകൾ, ഇവിടുത്തെ സ്ലോപ്പ് ഞാൻ എം ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത്, ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എൻ ആയിട്ട് എടുക്കുക. ഓക്കെ, സ്ലോപ്പ് എന്ന് പറയുന്ന എൻ, ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്ന എം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈനുകൾ, ഈ രണ്ട് ലൈനുകൾ, ഈ ലൈനും ഈ ലൈനിൻ്റെ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എം ഇൻറ്റു എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, മൈനസ് വൺ ആയിരിക്കും. എം ഇൻറ്റു എൻ എന്ന് പറയുന്നത് മൈനസ് വൺ ആയിരിക്കും. സ്ലോപ്പ് ഓഫ് ദി ഫസ്റ്റ് ലൈൻ ഇൻറ്റു സ്ലോപ്പ് ഓഫ് ദി സെക്കൻഡ് ലൈൻ ഈസ് ഈക്വൽ ടു മൈനസ് വൺ. സ്ലോപ്പ് ഓഫ് ദി ഫസ്റ്റ് ലൈൻ ഇൻറ്റു സ്ലോപ്പ് ഓഫ് ദി സെക്കൻഡ് ലൈൻ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ. അപ്പോൾ ഇവിടുത്തെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കണ്ടീഷനിൽ നമുക്കൊരു ലൈൻ തന്നിരുന്നാൽ, ഒരു ലൈൻ തന്നിരുന്നാൽ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും. ഡി വൈ ബൈ ഡി എക്സ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് സ്ലോപ്പ് കിട്ടുന്നത്, അല്ലെങ്കിൽ വൈ ഡാഷ് എന്ന് സൂചിപ്പിക്കാം. ഓക്കെ, ഒരു ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതാണ്, അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് തന്നെ സൂചിപ്പിക്കാം, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ സൂചിപ്പിക്കുന്നത് വൈ ഡാഷ് എന്ന് സൂചിപ്പിക്കാം. അപ്പോൾ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് തന്നിരുന്നാൽ, ഒരു ലൈനിൻ്റെ സ്ലോപ്പ് തന്നിരുന്നാൽ നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. ദെൻ രണ്ടാമതായിട്ട് നിന്ന് കാണിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കൊരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഒരു നോർമൽ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈസ് ഈക്വൽ ടു സീറോ എന്ന്. എ എക്സ് പ്ലസ് ബി വൈ പ്ലസ്
സി ഇസ് ഈക്വൽ ടു സീറോ ആയിട്ടുള്ള ലൈനാണ് അല്ലെങ്കിൽ ഒരു നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നോർമൽ റെപ്രസെന്റേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നതാണ് നോർമൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ദെൻ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് പ്ലസ് വൺ സെഷനിൽ പഠിച്ചിട്ടുള്ളതാണ് എന്നു പറയുന്നത് വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറയുന്നത് വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറയുന്നത് ദെൻ ഇവിടുത്തെ വൈ മീൻസ് വൈ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് പോയിന്റുകളാണ് തരുന്നതെങ്കിൽ അവിടുത്തെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നത് രണ്ട് പോയിന്റുകൾ എക്സ് കോമ വൈ എന്നും എക്സ് സീറോ കോമ വൈ സീറോ എന്നും പറയുന്ന പോയിന്റുകളാണ് എടുക്കുന്നതെങ്കിൽ അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് മൈനസ് എക്സ് സീറോ എ വൈ മൈനസ് വൈ സീറോ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എക്സ് സീറോ എന്ന് പറയുന്നതാണ് സ്ലോപ്പ് എം എന്ന് പറയുന്നത് ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് വൈ മൈനസ് വൈ സീറോ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എക്സ് സീറോ എന്ന് പറയുന്നതാണ് സ്ലോപ്പ് അതിൽ നിന്ന് നമുക്ക് വൈ മൈനസ് വൈ സീറോ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ എന്ന് റെപ്രസെന്റ് ഓക്കെ എന്താണ് വൈ മൈനസ് വൈ സീറോ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ എന്ന് റെപ്രസെന്റ് ചെയ്യുക ദെൻ ഇവിടുത്തെ എം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു എം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു അവിടുത്തെ സ്ലോപ്പാണെന്ന് പറഞ്ഞു സ്ലോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വെച്ച് സൂചിപ്പിക്കാം എഫ് ഓഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് സൂചിപ്പിക്കാം എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടുത്തെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് അല്ലെങ്കിൽ സ്ലോപ്പ് ആണെന്ന് പറയാം ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സ്ലോപ്പ് ആണെന്ന് പറയാം അതായത് ഇതിന് പകരം എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വൈ മൈനസ് വൈ സീറോ ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ ഇതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് ടാൻജെന്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞ് എഴുതിയത് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഒരു ലൈൻ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ഇതാണ് വൈ മൈനസ് വൈ സീറോ ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ ഇതെങ്ങനെയാണ് കിട്ടിയതെന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ദെൻ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു അതിൻ്റെ നോർമലിൻ്റെ ഇക്വേഷൻ ആയപ്പോഴത്തേക്കും ഇതെന്തായി മൈനസ് വൺ ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് എന്നായി അവിടെ മൈനസ് വൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നതിന് കാര്യം എന്താണ് ടാൻജന്റ് നോർമൽ എന്ന് പറയുന്നത് മ്യൂച്വലി പെർപെൻഡിക്കുലറാണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അവരുടെ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൈനസ് വൺ ആണ് ഓക്കെ അവിടെ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൈനസ് വൺ ആണ് അല്ലെങ്കിൽ ഒന്നിൻ്റെ സ്ലോപ്പ് ഇപ്പോൾ ടാൻജന്റിൻ്റെ സ്ലോപ്പ് നമുക്കറിയാമെങ്കിൽ ടാൻജന്റിൻ്റെ സ്ലോപ്പ് നമുക്കറിയാമെങ്കിൽ മൈനസ് വണ്ണിനെ ടാൻജന്റിൻ്റെ സ്ലോപ്പ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് വണ്ണിനെ ടാൻജന്റിൻ്റെ സ്ലോപ്പ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഏതിൻ്റെ സ്ലോപ്പാണ് നോർമലിൻ്റെ സ്ലോപ്പാണ് അപ്പോൾ ഇക്വേഷൻ ഓഫ് എ നോർമൽ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് എ നോർമൽ എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം ഇക്വേഷൻ ഓഫ് എ നോർമൽ നോർമലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നോർമലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാൻ കഴിയും നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ മൈനസ് വൈ സീറോ ഈസ് ഈക്വൽ ടു എന്ത് ടാൻജന്റിൻ്റെ സ്ലോപ്പിനെ മൈനസ് വൺ ബൈ ടാൻജന്റിൻ്റെ സ്ലോപ്പ് മൈനസ് വൺ ബൈ ടാൻജന്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻജന്റ് സ്ലോപ്പ് ഞാൻ ഇവിടെ എഴുതിയത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്നായിരുന്നു എഴുതിയത് അതായത് മൈനസ് വൺ ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ എന്ന് ലഭിക്കും അപ്പോൾ നോർമലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വൈ മൈനസ് വൈ സീറോ ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ
ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ദെൻ നമുക്ക് ഇവിടെ പഠിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് സ്ലോപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് അതിനെ ഡെറിവേറ്റീവ് ഉപയോഗിച്ച് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ഈ ഡെറിവേറ്റീവ് കൺസെപ്റ്റ് ഉപയോഗിച്ച് തന്നെ നോർമലിന്റെയും ടാൻജന്റിന്റെയും ഇക്വേഷൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും, ഇക്വേഷൻ ഓഫ് എ ടാൻജന്റ് ആൻഡ് നോർമൽ എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്, ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമാണെന്ന് മനസ്സിലാക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ഇത് പറയുകയാണ്. ദെൻ നമ്മൾ പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങളിലൊക്കെയാണ്. നമുക്കൊരു ടാൻജന്റ് നോർമൽ, ടാൻജന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ഒരു ലൈനാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. ടാൻജന്റ് ദെൻ ടാൻജന്റിന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ അതിനെ നോർമൽ എന്ന് പറയുന്നു. ടാൻജന്റിന്റെ പെർപെൻഡിക്കുലർ ലൈനെ നോർമൽ എന്ന് പറയുന്നു. ദെൻ ടാൻജന്റിന്റെ സ്ലോപ്പ് ഇൻടു ടാൻജന്റിന്റെ സ്ലോപ്പിനെ ഞാൻ എം എന്ന് റെപ്രസെന്റ് ചെയ്തു. നോർമലിന്റെ സ്ലോപ്പിനെ എൻ എന്ന് റെപ്രസെന്റ് ചെയ്താൽ എം ഇൻടു എൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആൻഡ് നോർമൽ. അല്ലെങ്കിൽ ഏത് രണ്ട് ലൈനുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിലും അതിന്റെ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്. അതിന്റെ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്. എം ഇൻടു എൻ ഈസ് ഈക്വൽ ടു മൈനസ് വൺ. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഇൻടു ഇങ്ങനെ തന്നെ എഴുതി വയ്ക്കുക. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഇൻടു സ്ലോപ്പ് ഓഫ് നോർമൽ ഈസ് ഈക്വൽ ടു മൈനസ് വൺ. ഓക്കെ, സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഇൻടു സ്ലോപ്പ് ഓഫ് നോർമൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ. അങ്ങനെ തന്നെ എഴുതി വയ്ക്കുക. ദെൻ ഇക്വേഷനിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ പഠിച്ച ഒരു കാര്യം, ഒരു ലൈൻ തന്നിരുന്നാൽ അതിന് ഒരു പോയിന്റ് തന്നിരിക്കുകയാണ്. എക്സ് സീറോ വൈ സീറോ എന്ന് പറയുന്ന പോയിന്റ് തന്നിരിക്കുന്നു. ദെൻ അതിന്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടി നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, അവിടുത്തെ ഒരു പോയിന്റിനെ എക്സ് കോമ വൈ എന്ന് റെപ്രസെന്റ് ചെയ്തു. എക്സ് കോമ വൈ എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ അവരുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്, ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് മൈനസ് എക്സ് സീറോ ഏത് വൈ ഡിഫറൻസ് വൈ മൈനസ് വൈ സീറോ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എക്സ് സീറോ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സീറോ ഈസ് ഈക്വൽ ടു സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് പറയുന്നത് എം ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പിനെ എം ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ പ്ലസ് വൺ എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അപ്പോൾ എന്താണ് രണ്ട് പോയിന്റുകൾ, ആ രണ്ട് പോയിന്റുകളുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് എം ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. വൈ മൈനസ് വൈ സീറോ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എക്സ് സീറോ ഈസ് ഈക്വൽ ടു എം ആണ്. ഞാൻ അതിൽ നിന്ന് വൈ മൈനസ് വൈ സീറോ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ. ഓക്കെ, വൈ മൈനസ് വൈ സീറോ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ. ഇവിടെ നമുക്ക് വേണ്ടത് റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന് പറഞ്ഞു. നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്, അല്ലെങ്കിൽ വൈ ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഈ മൂന്ന് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എമ്മിന് പകരം അത് റെപ്രസെന്റ് ചെയ്യുകയാണ്. എന്താണ് വൈ മൈനസ് വൈ സീറോ ഈസ് ഈക്വൽ ടു എമ്മിന് പകരം എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻടു എക്സ് മൈനസ് എക്സ് സീറോ. ഇതാണ് ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത് വൈ മൈനസ് വൈ സീറോ ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻടു എക്സ് മൈനസ് എക്സ് സീറോ. ദെൻ നോർമൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു, ടാൻജന്റിന്റെ സ്ലോപ്പും നോർമലിന്റെ സ്ലോപ്പും തമ്മിൽ എന്താണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്, മൈനസ് വൺ ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ടാൻജന്റിന്റെ സ്ലോപ്പിനെ എം ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തതെങ്കിൽ എന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എൻ ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ എം ചെയ്താൽ മതി. ഓക്കെ, മൈനസ് വൺ ബൈ എം ചെയ്താൽ മതി. ഞാനിവിടെ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്നാണ് റെപ്രസെന്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എമ്മിന് പകരം എന്തെന്ന് കൊടുക്കുക, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് മൈനസ് വൺ ബൈ എഫ് ഡാഷ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് നോർമലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ ഓഫ് എ നോർമൽ, ഇക്വേഷൻ ഓഫ് എ നോർമൽ, നോർമലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് മാറും, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. വൈ മൈനസ് വൈ സീറോ ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ. ഓക്കെ, ഇവിടെ പോയിന്റ് എക്സ് സീറോ ആയിട്ട് തന്നിരിക്കുകൊണ്ടാണ് ഞാനിവിടെ എക്സ് സീറോ എന്ന് മാർക്ക് ചെയ്യുന്നത്, എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ എന്ന് മാർക്ക് ചെയ്യുന്നത്. എക്സ് എന്നിട്ടാലും ശരി തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആദ്യത്തെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇക്വേഷൻ എഴുതി വെച്ചിരുന്നപ്പോഴത്തേക്ക് ഞാനിവിടെ എക്സ് സീറോ എന്നാണ് റെപ്രസെന്റ് ചെയ്തത്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ആണ് തന്നിരിക്കുന്നത്.
ഓക്കെ ആ പോയിന്റ് തന്നിരിക്കുന്നതുകൊണ്ട് എക്സ് സീറോ എക്സ് എന്ന് പറയുന്ന നമ്മളൊരു കൺസെപ്റ്റ് ആയിട്ട് അതിലുള്ള ഒരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ടാൻജന്റ് ടു ദ കർവ് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഫോർ എക്സ് മൈനസ് ത്രീ മൈനസ് വൺ ഹാസ് ഇറ്റ് സ്ലോപ്പ് ടു ബൈ ത്രീ. ദെൻ നമുക്ക് സ്ലോപ്പ് തന്നിട്ടുണ്ട്, അതായത് ഡി വൈ ബൈ ഡി എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താണ് റൂട്ട് ഓഫ് ഇതിൻ്റെ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് ഓഫ് എന്താണ് ഫോർ മൈനസ് ത്രീ ഫോർ എക്സ് മൈനസ് ത്രീ മൈനസ് വൺ ദറ്റ് ഇസ് ഈക്വൽ ടു ടു ബൈ ത്രീ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ റൂട്ട് എക്സിൻ്റെത് നമുക്കറിയാം വൺ ബൈ ടു റൂട്ട് എക്സ് ആണ്, വൺ ബൈ ടു റൂട്ട് എക്സ് ദീസ് വൺ ബൈ ടു റൂട്ട് ഫോർ എക്സ് മൈനസ് ത്രീ ആണ് ഇൻ ടു ഫോർ എക്സ് മൈനസ് ത്രീൻ്റെത് ഫോർ എന്ന് കിട്ടും, മൈനസ് വണ്ണിൻ്റെത് സീറോ എന്ന് കിട്ടും. അപ്പോൾ വൺ ബൈ ടു റൂട്ട് ഓഫ് ഫോർ എക്സ് മൈനസ് ത്രീ ഇൻ ടു ഫോർ ഈസ് ഈക്വൽ ടു ടു ബൈ ത്രീ. ടൂവും ഫോറും ക്യാൻസൽ ചെയ്യാൻ നമുക്ക് ഇവിടെ എന്തെന്ന് കിട്ടും ടു എന്ന് കിട്ടും. ടൂവും ഫോറും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ടു എന്ന് കിട്ടും. ദാറ്റ് ഈസ് ടു ടു ക്യാൻസൽ ചെയ്യാം, ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ഓഫ് ഫോർ മൈനസ് എക്സ് സോറി ഫോർ എക്സ് മൈനസ് ത്രീ ഫോർ എക്സ് മൈനസ് ത്രീ ഈസ് ഈക്വൽ ടു 1 by 3. Cross multiply ga root of 4x minus 3 is equal to 3 ennu kittum. Root of 4x minus 3 is equal to 3. That is, idu rendu side lum square ga 4x minus 3 is equal to 9 ennu kittum. Implies that 4x minus 3 is equal to 9. Idu enna implies that 4x is equal to 4x is equal to endana 9 plus 3 that is equal to 12. X is equal to 12 by 4 that is equal to 3. അപ്പോൾ x ന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 എന്ന് കിട്ടി. x ന്റെ വാല്യൂ എടുത്ത് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y is equal to y is equal to എന്താണ് റൂട്ട് ഓഫ് 4x മൈനസ് 3 ആണ്. 4 ഇൻടു x ന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. 3 മൈനസ് 3 മൈനസ് 1. ഓക്കേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 12 മൈനസ് 3 ഈസ് ഈക്വൽ ടു 9. 9 ന്റെ റൂട്ട് എന്ന് പറയുന്നത് 3 ആണ്. 3 മൈനസ് 1 ഈസ് ഈക്വൽ ടു 2. അതായത് ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് കോമ വൈ എന്ന് പറയുന്ന രീതിയിലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3, 2. നമുക്ക് പോയിന്റ് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഇതിനകത്തുള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. നിങ്ങൾക്ക് കണ്ടുപിടിക്കുക, പോയിന്റ് കണ്ടുപിടിക്കുക, പോയിന്റ് അറിയാമെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനിലാണ് എഴുതേണ്ടതെങ്കിൽ ഇക്വേഷനിൽ എന്താണ് ഇക്വേഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷനിൽ എക്സ് സീറോ വൈ സീറോ സ്ഥാനത്ത് ആ പോയിന്റ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഒന്ന് സിംപ്ലിഫൈ ചെയ്തെഴുതുക. അത്ര മാത്രമേ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാവുള്ളൂ. ടാൻജന്റ് നോർമൽ ആയാലും നോർമലും ടാൻജന്റും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. ടാൻജന്റിന്റെ ഇക്വേഷൻ എഴുതിയാൽ നോർമലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനസ് വൺ ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് വരുന്നത് റൈറ്റ് സൈഡിൽ. ഓക്കെ, ദെൻ മറ്റതിൽ എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ എന്ന് പറയുന്ന ഫോർമാറ്റ് മാത്രമേ വരത്തുള്ളൂ. കാര്യം എന്താണ്, നോർമലും ടാൻജന്റിൻ്റെ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൈനസ് വൺ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്ലാസ്സുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഇതുവരെ മാത്സ് ഗുരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.